കണ്ടോ നീ ഇടിമിന്നൽ വെട്ടിയ ഞങ്ങൾ അങ്ങനെ തിരിച്ചെത്തിരിക്കുകയാണ് ഗൈസ്. അതും മൂന്നാർ സൂര്യനെല്ലി ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ് ഗൈസ്. ബിസബ് എന്തോ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറ ബിസബേ. ബിസബിന് പാടില്ല ഗൈസ്, അതുകൊണ്ട് മിസബിന്റെ സർജറിക്ക് വേണ്ടി നിങ്ങൾ ഡൊണേഷൻ ചെയ്തതാണ്. ഈ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്ന ആള് ഗൈസ്. ഞങ്ങൾ അങ്ങനെ വണ്ടിക്കാണ്, അല്ല രണ്ട് ഒരു ബൈക്കും അതും കേട്ടറിന് ചേരുന്നല്ലേ ട്രിപ്പ് അടിക്കാൻ പോണ്. എന്താ എന്താ പ്ലാൻ എന്താ പറഞ്ഞില്ല? ന്യൂ ഇയർ അവിടെ കൂടാൻ പോവാ. കാർണിവലിന്റെ ഇടയിൽ കിടന്നാണ്ട് ആ വെറുതെ നല്ല ക്ലൈമറ്റും ഞങ്ങൾ ഒരു കടയിൽ കയറി. പൈനാപ്പിൾ കാരണം ഇന്ന് നബീല് രാവിലെ ബാത്റൂമിൽ പോയിട്ടില്ല. ഇന്നലെ രാത്രി അവൻ നെയ്ച്ചോറും ബീഫും കഴിച്ച് രാവിലെ ചായ പൊറോട്ട മുട്ടക്കറിയും കയറ്റി പിന്നെ പത്തിരി പലതും കണ്ടിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയില്ല. ഒരു പെക്കുന്നായി പോയത് അല്ലെ? നിങ്ങളെല്ലാരും കാണിച്ചു തന്നെ. അപ്പൊ ക്യാമ്പിന്റെ അവിടെ എത്തിയിട്ട് വേണം നബീലിന് ബാക്കി കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട്. അങ്ങനെ റിസോർട്ട് എത്തി, അല്ല റിസോർട്ട് സ്വിമ്മിങ് സോറി നിയോലാൻഡ് എന്ന് പറഞ്ഞ ക്യാമ്പിങ്ങിന്റെ കൊറേ അണ്ണന്മാരാണ് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞോളൂ. അവര് മേളില് വണ്ടി വെച്ച് ഞങ്ങളിപ്പോ താഴത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അവസ്ഥ? റോഡ് ഭയങ്കര മോശമാണ്. വണ്ടിയിലാണെങ്കിൽ തീരെ പെട്രോൾ ഇല്ല, അതൊരു പ്രശ്നമാണ്. മിസ്സമിനാണ് ഈ അണ്ണന്മാരെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായി. എൻജോയ് ചെയ്യാമാണെന്ന് പറഞ്ഞ ഏതോ ആട് വയലെ വയലെ തെറ്റേതെച്ചിട്ടുണ്ട് ഇടയിലേക്ക് വീണു. അബിനറിയാ എവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഏതോ താത്തായും താത്താവും. ഓ സുഹൃത്തുക്കളെ നമ്മള് മൂഞ്ചി ഇല്ലതാണ് ക്യാമ്പ്. നിങ്ങൾ കാണുന്നില്ലേ സൈറ്റ്? ആരൊക്കെയോ കയറി വരുന്നു. എന്താ സംഭവം? നമ്മളങ്ങനെ നമ്മുടെ ടെന്റിന്റെ ഇവിടെ നിന്നുണ്ട്. ഫുള്ളൊരു അണ്ണന്മാരുടെ അടുത്താണ് ടച്ചപ്പ്. ഇത് നോക്കി കഴിഞ്ഞാൽ ഉള്ള വ്യൂ അത്. നബീലേ വന്ന വെറുതെ മിക്കാറ് ഇതിൽ ഓർമ്മയായിരിക്കും ഞങ്ങക്ക് ഉണ്ടാവുക. അവിടെ മേളിലും ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യമുണ്ട്. ഈവനിങ് എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇന്നത് ഭയങ്കര വളരെ വിശാലകരമായ ബാത്റൂമാണ്. മിസബേ ബാത്റൂമിന്റെ നബീല അവിടെ കയറി. ഗേൾസിന് അവിടെ ഉണ്ട്, ബോയ്സിന് ഇവിടെ കയറാം. അതുപോലെ പറയുകയാണെങ്കിൽ ഒരു 10-30 മേളിൽ ടെന്നുകളുണ്ട്. ഒരു 2-3 സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. കുഴപ്പമില്ല, നല്ല അന്തരീക്ഷം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ക്ലൈമറ്റ് ഉണ്ടാവും നോക്കണം. അപ്പൊ അന്നേരം നമുക്ക് നോക്കാം പരിപാടി എങ്ങനെയാണാവോ. നമ്മളങ്ങനെ ഫുഡ് തിന്നാനായിട്ട് ബിരിയാണി തേടി 3 കിലോമീറ്റർ താണ്ടി അങ്ങോട്ട് പോകുന്ന ഒരു അമ്മന്റെ വർത്താനൊക്കെ ആയിട്ട് എന്തോ സ്ഥലപ്പേരാണ് പറഞ്ഞ പോലെ അവിടെ കണക്കം ബിരിയാണി ഇട്ടു പറഞ്ഞ വീട്ടിൽ ആ ബിരിയാണി എന്നെ തിന്നണോ വിളക്ക. നമുക്ക് മറ്റേ ചേട്ടൻ പറഞ്ഞ അണ്ണൻ പറഞ്ഞ കട കണ്ടെത്താനായില്ല. അപ്പണൂസിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പണൂസ് ബിരിയാണി വേണ്ട, റിസ്ക് എടുക്കണ്ട. അപ്പണൂസ് ബിരിയാണി പോട്ടെ, റിസ്ക്ണ്. ഗൈസ് നമുക്ക് ബിരിയാണി കിട്ടിയില്ല ഗൈസ്. നമ്മൾ ശിവാണ്ണന്റെ കടയിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ നാടൻ ഫുഡ് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ എസ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നു. ഏതോ കുറഞ്ഞ റേറ്റാണ് നമുക്ക് ഒറ്റ വില. റോഡ് സൈഡിൽ ആണ് എസ്റ്റേറ്റ്. കാണാലും ഒക്കെ കാണിച്ചു തരാൻ മൊത്തത്തില്. ഓക്കെ വണ്ടി ഓടിച്ചിട്ട് പോകാം.
നെബിയിലെ അമ്മയ്ക്കൊന്നും എനിക്കൊന്നല്ല. അടിപൊളിയില്ലേ, വലിയ നമുക്ക് കഴിക്കാം. യൂട്യൂബ് വരുമാനം കൂടെ കഴിക്കടാ. ദൈവ വഴി ഇറങ്ങടാ. ഗൈസ് അവിടെ വെള്ളം കുഴിയുണ്ട്. നിങ്ങൾ വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടുണ്ട് ഗൈസ്? അതാ അവിടുന്ന് വെള്ളം വരുന്നു. അവിടെ താഴെയും സെറ്റപ്പുണ്ട്. ഇറങ്ങില്ല, നമുക്ക് ഇറങ്ങാവുന്നതാണ് ഗൈസ്. നിങ്ങൾ ഏലക്കണ്ടെങ്കിൽ ഏലക്കര കാണിച്ചില്ല ഗൈസ്. ഇതാണ് ഏലക്ക. ഇതിലുണ്ടായിരിക്കണ പൂവ് ഗൈസ്. പിന്നെ അതുപോലെ മഞ്ഞളുടെ ഇത് ചെടിയുണ്ട്, ഫുൾ ഓഫ് ഏലക്ക ആൻഡ് മഞ്ഞൾ. കണ്ടത് ഇത് എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇനി ഉണക്കിയാണ് നമ്മൾ, കണ്ടത് ഉണക്കിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഏലക്ക. മഴവില്ലിലെ വെള്ളയ നൊമ്പരപ്പമ്പര ചുറ്റലി കണ്ടോ നീ, ഇടിമിന്നൽ വെട്ടിയ മെട്ടത്തെ നെഞ്ചത്തെ കീറലി കണ്ടോ. ബിരിയാണി പേരെ മുട്ടക്കറി ഇട്ട് കഴിഞ്ഞു ബിരിയാ കൊള്ളൂലേ. പൈസ പോയി, ശുഭം. കഴിച്ചിട്ടേ ഗൈസ്. നിങ്ങക്ക് ഒരു വണ്ടം മണിയിട്ട് ഗൈസ്, പോലീസ് നമുക്ക് പറ്റിയെന്ന് ഗൈസ്. ട്രിപ്പ് എത്തിയത് ഞങ്ങളെ കണ്ടില്ല. ഒരു ഫുഡ് കഴിച്ചാലും തിരിച്ചു വന്ന വരിക. ആയിരം അടിക്കാൻ പറഞ്ഞു അടിച്ചെന്നുണ്ട്. ഹാപ്പി ലൈസൻസ് ഉള്ളതാ ഞാൻ ലഭിക്കണ ഗൈസ്. നമ്മളുടെ ഇതാണ് തന്ത് 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 കിട്ടി കറഞ്ചെന്നോനെ. പേര് ചെളിയില്ല കേട്ടോ തീരെ. നേരെ നമ്മടെ ടീംസ് ഒക്കെ വരുന്നുള്ളൂ. വേറെ നമ്മുടെ കൊച്ചിക്കാരൻ സാഹസ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിലോടെ ഗൈസ്, എന്തോ എന്തോ പ്രശ്നമുണ്ട്. ഫോട്ടോഷൂട്ടാണോ? ഗൈസ് നമുക്ക് അഭിഷേകിനെ കിട്ടിയിട്ടുണ്ട്. ഹായ് പറഞ്ഞോ. പെരിയ വ്ളോഗർ ഗൈസ്, നമുക്ക് ഒന്നാമത് വഴി കിട്ടിയിരിക്കണം. നോക്ക് ഒരു ബൈക്ക് സെറ്റാറത്. മിസ് ബിരിയാണി നമ്മൾ ഒരിട്ടിക്കാൻ പോയടാ. ജീപ്പിനാണോ? നമ്മളാരും കാണാത്ത കാഴ്ചയാണ് നബിയിൽ കണ്ടിരിക്കുന്നത്. അത് ഞങ്ങളാരും കാണില്ലല്ലോ. എന്താ ഓ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പോട്ടെ. ബാ ബാ ബാ. ഓ വൈ വൈബേഷ് വൈബേഷ്. ആ മിസ് ബാങ് ചേടാ, വണ്ടി ഉണ്ടായിരുന്നു നമുക്ക് കേറാറുന്നു. സെറ്റ് ഓ, നമ്മുടെ പുറകെ കുറേ ഒരു വെച്ച് പിടിച്ചിട്ടുണ്ട് ഗൈഡായിട്ട്. നമ്മൾ ഫസ്റ്റ് ഇറച്ചി ഗൈസ്. ആ കാണുന്നവർ നമ്മുടെ ക്യാമ്പിലുള്ളവരാട്ടോ. അവര് വഴിയിൽ പോയി, അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പിടിച്ച അത്യാവശ്യം വരുന്നുണ്ട്. പുറമാരാ പുറ മലയാളികളുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ നിൽക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രക്കിങ്ങിലേക്കാണ് നമ്മൾ ഇവരെ കൊണ്ടുപോകുന്നത്. മിർച്ചി ട്രക്ക് അല്ല, മിർച്ചി വാട്ടർഫാൾ എന്ന് പറഞ്ഞ പേരിലാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. അന്യായ നടത്തമാണ്. 3 കിലോമീറ്റർ മേളപ്പുറം നടക്കാറായി, എന്നിട്ടും എത്തുന്നില്ല.
മിസ്സപ്പാണി പതിഞ്ഞോണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, യാത്ര തുടരുകയാണ്. വിജയുടെ പാത പാകുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. പോക്കറ്റ് ഇത് കൈയെടുക്കുന്നില്ല ആ വ്യക്തി. ഓ, നിങ്ങൾ ഇത് കാണുക, കാർത്തിക്കാണ് നമ്മളെ യാത്ര നയിക്കുന്നത്. കാർത്തിക്കിന്റെ ഇരുവരുടെ പൊട്ടാസും ഉണ്ട് ഗൈസ്. വിജയിനെ പോലെ നടന്നു പോയ ഒരു വ്യക്തി നമ്മളെ വെള്ളി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് ചോദിക്കാവുന്നതാണ്. പേരെന്താ? മുത്തു, നൈസ് ടു മീറ്റ് യു. വീണ്ടും നമ്മൾ കാടിന്റെ അകത്ത് കൂടി പോവുകയാണ്. പോകുന്നോറും വെള്ളത്തിന്റെ ഒച്ച കൂടി കൂടി വരുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ വെള്ളച്ചാട്ടം? ഓ, വെള്ളത്തോട് വെള്ളം. ഓ, സെറ്റപ്പ് ഫുൾ ഓഫ് വാട്ടർ. ഓ, ഒഴുക്കുണ്ട് ഗൈസ്. ഇസബേ കല്ലിനോട് നോക്കിയിരിക്കാം. ഗൈസ്, ആൾക്കാരൊക്കെ ബാക്കിൽ നിന്ന് വന്നുള്ളൂ. ഓക്കെ, അവരാരും നമുക്ക് പരിചയമില്ല. ഇതാണ് കാർത്തിക്. കാർത്തിക്, ഒരു ഹൈ. ഓ, ഗൈസ്, ഈ പട്ടീനെ കൊണ്ട് വല്ലാത്ത ശല്യമായിട്ടുണ്ട്. ഗൈസ്, വെള്ളത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറി വന്നപ്പോഴാണ് മിസ്സപ്പിന് നെഞ്ചുവേദന എടുക്കുന്നത്. ഐ മീൻ അങ്ങനത്തെ ചേനല്ല, കതിച്ചു കയറി വന്നതിന്റെ കുത്തനാ കയറ്റമാണ് അങ്ങ് മേളിൽ വരെ കിടക്കണേ. നിബീല് കബഡി പ്ലെയർ ആയതുകൊണ്ട് നിബീലിന് ഒരു ഫിറ്റ്നസ് ഗൈയാണ്, അതുകൊണ്ട് അവന് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ രാത്രിയുള്ള പരിപാടിയും ചെണ്ടമേള ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു എല്ലാം കാണിച്ചു തരാം. ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് കാണിക്കാം. അപ്പോ രാത്രിത്തെ പരിപാടി കാണിക്കാം. എന്ത് ഇത് പുകയ? റാമർമ്മത്തന്നെ പറയില്ലേ, തണുപ്പായ എന്റെ അല്ലേ. അപ്പൊ ചെണ്ടമേള തുടങ്ങി കൈ, നമുക്ക് ചെണ്ടയിലേക്ക് പോവാം. അടുത്തതായി ആരംഭിക്കുന്ന ഫയർ ഡാൻസ്. നബീല് ഒരു നബീല് ഫാൻസ് ഒന്നും ആരും ഇങ്ങനെ ഇല്ലാത്തോണ്ടാണ് ചെയ്യുന്നത്. ഗൈസ്, സമയം 4 മണി. ഞങ്ങൾ ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കൊലുകുമലയിലെന്ന് പറഞ്ഞ മാതിരി പറ്റിച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്
കൊലുകുമല ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പാൻഡം ഹിൽസിലേക്ക്. പാൻഡം ഹിൽസിലേക്ക് ജീപ്പോ വതിരിപ്പറ്റോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, നടന്ന് തന്നെ വേണമെന്ന്. ട്രക്കിങ് അങ്ങനെ മിസബ് പോവാന്ന് പറഞ്ഞു. മിസബ് ചുമയായിട്ടും മിസബിൻ്റെ ആ ഒരു നബിലെ ആരെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. രണ്ടുപേരും നമ്മളൊപ്പം ഉണ്ടായിരുന്നു ഗൈസ്, അവരെ വഴിയിൽ വെച്ച് കാണില്ല, അവർ തിരിച്ചു പോയതാണ് എൻ്റെ ഒരു സംശയമാണ്. ഇതുപോലെ ക്യാമ്പിങ്ങിൻ്റെ പരിപാടി എന്തെങ്കിലും എടുക്കുമ്പോൾ മെയിനായിട്ട് അവർ ചോദിക്കണം, അവർ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ ഇല്ലയോ. ഗൈസ് നമ്മൾ നിലാവിൻ്റെ വെട്ടത്തിലൂടെ നടക്കുകയാണ്. മിസ്സുമിൻ്റെ കണ്ണൊന്നും തുറന്നിട്ടില്ല ഗൈസ്. നബീലിനാണെങ്കിൽ പയ്യെ പയ്യെ എന്തോ ബുദ്ധിമുട്ട് കയറികൾ വരുന്നു, ഇന്നലെ മുതൽ തുടങ്ങിയതാ നബീൽ. ഗൈസ് ഒരു മനുഷ്യനില്ല റോട്ടിൽ, ഞങ്ങൾ മാത്രം. ഗൈസ് പോണ വഴിയിൽ ഇത് കണ്ടില്ലേ, ആന വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഞങ്ങൾ സുരക്ഷിത മിസ്സ പോയിട്ട് പോകും. അവിടെ അരിക്കൊമ്പനാണെങ്കിൽ ഇവിടെ മിസ് പോകാൻ പറ്റും. സെക്യൂരി ചേട്ടാ ഇവിടെ പോ, മറ്റേ പാൻഡ ഹില്ല് എവിടെയാ? പാൻഡ ഹില്ല് അറിയില്ല. ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? ഗൈഡ് വന്നിട്ട് പുറകെ, ഞങ്ങളാ ഗൈഡ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ക്യാമ്പിങ്ങിന് വന്ന ആൾക്കാരാ, ഇപ്പറ. അപ്പൊ ഗൈഡ് വന്നിട്ട് ബാക്കില് പോണേന്ന് കുഴപ്പമുണ്ടാവോ? ഗൈസ് നമ്മുടെ ഗൈഡ് എത്തിന്ന് പറഞ്ഞു ഗൈസ്. മണ്ടന് വേറെ ഇല്ലപ്പൈസ്. നമ്മുടെ ഗൈഡ് ചെയ്യാൻ കാർത്തിക് ആവാലേ? കാർത്തിക്കാണോ? കാർത്തിക് അല്ല, ഇത് വേറെ ആരാ? കാർത്തിക് അല്ല ഗൈസ്, വേറെ ആരോ ഗൈഡാണ്. വീണ്ടും ഒരു മണ്ടത്തരം പറ്റിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ വഴി തെറ്റി, ഗൈഡ് എത്തി വഴി ഇതല്ല. അത് വിളിച്ച മണ്ടനെ വിളിച്ച് വെച്ചപ്പോ പറഞ്ഞാ ഇതാന്ന് പറഞ്ഞു. കമോൺ, നീ അല്ല എൻ്റെ ഉടമസ്ഥനെ പറ്റി രണ്ട് വാക്ക് അറിയോ? ഗൈസ് ആ മലകരണനു മുന്നുള്ള സത്യമാണ് ഞാൻ കണ്ടു. ശവ എന്താണ് ശവക്കല്ലറ ഗൈസ്. നമ്മൾ മലമേളൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ രണ്ട് ഗൈഡുകൾ ഇതാണ്. ഗൈഡ്സ് ലുക്ക്. ഹലോ കാർത്തിക്, കാർത്തിക് നാണം. മിസബിനൊക്കെ പത കളി എനിക്ക് ആ കേരളാവിലെ വന്ന്, അല്ല കേരളാവുന്ന എറണാകുളത്ത് ഒന്ന് അന്വേഷിച്ചാൽ മതി. എന്നാലേ കേമിയായാലും മതിയില്ലേ. മിസബിൻ്റെ വായിന്ന് പോകുകയൊക്കെ വേണ്ട ഗൈസ്. ക്ലൈമറ്റ് കൊള്ളാം ഗൈസ്. നമ്മളെങ്ങനെ പോകുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെ നീണ്ട ഒരു പ്രയത്നത്തിന് ശേഷം ഞങ്ങൾ പാൻഡം ഹിൽസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കൂടെ അവിടുത്തെ പട്ടിയുണ്ട് ഗൈസ്. പിന്നെ ബാക്കിയുള്ളവർ ഓ ഗൈസ്. റോഡല്ലേ എന്റെ വായിലേക്ക് നോക്കണം, എൻ്റെ ഒന്നും ഇല്ല. സെറ്റ് ഗായ്സ്, ഞങ്ങളങ്ങനെ ഇവിടുന്ന് അല്ല ട്രക്കിംഗ് കഴിഞ്ഞു. എന്താണ് സൺസെറ്റ് അല്ല ആ അല്ല സോറി സൺറൈസ് കണ്ടു. കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി, ഇനി പിന്നെ നേരെ ക്യാമ്പിങ്ങിൻ്റെ അങ്ങോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ നബീലിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ, അവന് ഒരു അത്യാവശ്യം കൂടി കൂടി വരണ്ട്, കാരണം ആ അലമ്പാക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളൂ, രാവിലെ ചെയ്യുന്ന കാര്യമാണ്. ഗൈസ് ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോകുകയാണ്. ദാറ്റ്സ് ഓൾ അവർ ന്യൂയർ ക്യാമ്പ്, അത്രേ ഉണ്ടായുള്ളൂ. കഴിഞ്ഞു നബീലും നിസബും സ്വർക്കപ്പിച്ചാണ് ഗൈസ്. തത്ത പിന്നെ